എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒന്ന് കാണിക്കുന്നതല്ലേ ചെയ്തിക്കണെന്ന് അറിയുള്ളൂ. അങ്ങനെ ഒരു തോട്ട് വരും. വന്ന സമയത്ത് ഇവിടെ റൂം ഫ്രീ ഇല്ലായിരുന്നു, കോമൺ റൂം ഫ്രീ ഇല്ലായിരുന്നു. ബാത്റൂം ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ്, കോമൺ റൂമിലും വരിക. വൈകുന്നേരം അവനായി, ഞാനൊരു നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഇനി എനിക്ക് ഹിജാബ് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഹിജാബ് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്ത മസാജ് ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. പോകുന്നതിന് മുമ്പ് ജുബിന്റെ കുറെ നേരമായി പറഞ്ഞു ഇങ്ങനെ പേടിപ്പിക്കുന്നു, ഹിജാബ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ പറയുക, ബ്ലഡൊക്കെ ഒരു എന്തോ ബ്ലേഡ് കൊണ്ടൊക്കെ ചെയ്തിട്ട് ബ്ലഡൊക്കെ എടുക്കുന്നതാണ് ജുബി പറഞ്ഞ്. സോ ജുബി ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, ഞാൻ നേരെ ചെയ്തിട്ടില്ല. ജുബി ചെയ്തിട്ടില്ല. കളറൊക്കെ സേവ് ആണല്ലോ. പഞ്ചസാരുടെ മരുന്നില്ലേ. നാല് മണിക്ക് ഞാൻ ഒന്നും കൂടി പോകും, ഹിജാമ ചെയ്യും. വീഡിയോ എടുക്കാം. ഞാൻ പോകൂല, കാരണം എനിക്ക് ആ ബ്ലഡ് സാധനങ്ങൾ കയറുമ്പോ തന്നെ അടുത്ത വീട്ടിൽ തന്നെ കിടത്തേണ്ടി വരും. തല പ്രശ്നമുണ്ട്. അപ്പോ നമ്മളെ സാധനങ്ങൾ ഹോൾഡായിരിക്കും. തിരിച്ചു വരുമ്പോൾ ഇതേപോലെ വന്ന് പറയണം. ഞാനെന്നാല് ഇതൊരിക്കലും തടി ഓർക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ ആ ഫുഡിന്റെ രീതികളൊക്കെ എല്ലാവർക്കും അറിയില്ലേ. അപ്പോ അതിന്നൊക്കെ ഒരു മാറ്റമല്ലേ, നമ്മളെ ബോഡി ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു സുഖ ചികിത്സ അത്ര ഞാൻ ഉദ്ദേശിച്ചോളൂ. കൊറേ ആയി ചെയ്യാൻ. അപ്പൊ ഇവിടെ എന്തൊക്കെ ചികിത്സകളാണുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇവിടെ കൊറേ ചികിത്സ ഉണ്ട്. ഇവിടെ സ്ട്രോക്ക്, അങ്ങനെ നമുക്ക് ഭൂരിവേദന ഒക്കെ ഉള്ള ഡിസ്ക് പ്രശ്നമൊക്കെ വരില്ലേ, അത് എല്ലാം ഉണ്ട്. മൈഗ്രെയിന്, സ്കിൻ കെയർ, കോസ്മെറ്റിക്സ് അങ്ങനെ ഏറ്റവും സെറ്റ് ചികിത്സകൾ ഉണ്ട് ഇവിടെ. നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോ നമ്മള് കണ്ടിട്ടില്ലേ അംഗവൈകല്യം, മറ്റേ കാലിലെ കൈക്ക് അങ്ങനെയുള്ള ആൾക്കാർ ചായ കുടിക്കും. പക്ഷേ ഉള്ള ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടല്ലേ നമ്മള് ഫുഡ് കഴിക്കാൻ. അവർക്കുള്ള തെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ളത്. മെയിൻ ആയിട്ട് ഇവിടുത്തെ ആംബുലൻസ് ആണ് എടുത്ത് പറയുന്നത്. നല്ല രസമുള്ള നമ്മള് സാധാരണ ഒരു ഹോസ്പിറ്റൽ, ഒന്നാമത് ആയുർവേദ ഹോസ്പിറ്റൽ ആണ് മെയിൻ ആയിട്ട്. പിന്നെ രണ്ടാമത് ഇതിന്റെ ഒരു ഫീല് വേറെ, അതായത് നല്ല നമ്മളൊരു റിസോർട്ടൊക്കെ ട്രിപ്പ് വന്നൊരു ഫീലാണ്. ഫുള്ള് മലകളും കാടുകളും ജാമ്യം ചെയ്യുന്നത് വലിയ ആഗ്രഹം കുറെ ആയിട്ടുള്ള ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഒന്നോ രണ്ടു പേരെ ചെയ്തവരെ ഞാനും അവരൊക്കെ ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആവും, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബിലും തന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അടിച്ചു നോക്കി, ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ചെയ്യുമ്പോൾ ഒരു നല്ല സ്ഥലത്ത് തന്നെ ചെയ്യണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നമുക്ക് ചെയ്തോക്കാം. 4 മണി അവനല്ലേ, 4 മണിക്ക് അവര് വിളിക്കും. 4 മണിക്കാണ് എന്റെ അപ്പോയിന്മെന്റ്. ഞങ്ങൾ നേരെ പൂട്ടാം. ഇവിടെ നീ ഉണ്ടാവും അറിയില്ല, ഞാൻ എന്തായാലും പോയിട്ട് ഞാനില്ല, എനിക്ക് പേടിയോ. പിന്നെ പോണതിനുള്ളിൽ ഈ ചായ കുടിച്ചിട്ട് താങ്കൾ പോയാൽ മതി. എത്ര ഒരു കപ്പൊക്കെ എത്ര ചായ കുടിക്കും? ഒറ്റ ഡിപ്പ് ചെയ്യുന്നത് ഭയങ്കര കയ്പ്പ്. അവിടെ കരിയുണ്ട്, കുടിക്ക് മോനെ. എന്റെ ശുണ്ടറിനാണ് ശുണ്ടറ്. നമ്മൾക്ക് വേണ്ടി നമ്മളെ സുബി സായ കുടിക്കും. കുടിച്ചോ കണ്ണൻ ദേവന്റെ. അതാണ് ഞാൻ കുടിക്കാത്ത മനസ്സിലായി. നല്ല കയ്പില്ലേ ഇപ്പൊ മനസ്സിലായിരിക്കും ഞാൻ തൊട്ടത് കുടിക്കാത്തത്. മനസ്സിലായാ? പച്ചണ പരിപാടിക്ക് പോയാൽ മതി. മേലെ അഞ്ച് പുളി ചായ ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ. എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവും, എന്താവും എന്നൊന്നും എനിക്ക് അറിയില്ല. ഇവളാണെങ്കിൽ പറഞ്ഞു നല്ലോണം പേടിപ്പിച്ച് വെച്ചേക്കും, നല്ല വേദന ഉണ്ടാവും, പെയിൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് കളിച്ച് പോവാ. തിരിച്ചു വരണ്ടല്ലേ, എക്സ്പീരിയൻസ് ആയിരിക്കും ബസ്സുകൾക്ക്. നല്ലതായിരിക്കും. കുത്തുവാണേ ഹാപ്പി ജേണി മുത്ത. ഇവിടുന്നാണ് നമ്മള് ഹിജാമ ചെയ്യാൻ പോകുന്നത്. ഇവരാണ് കേട്ടോ ഹിജാമ ചെയ്യാൻ പോകുന്നത്. പേര് പ്രണവ്. പ്രണവ്.
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. മേലെ അഞ്ഞ് ഹൈപ്പ് കൊടുത്തുകൊണ്ട് ആൾ പഠിപ്പിക്കരുത്, മനസ്സിലായെങ്കിൽ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അതായത് സ്റ്റാഫാണെന്നൊരു രക്ഷയില്ല, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അതൊക്കെ ചെയ്യുന്നത്. ഒന്ന് ബാക്ക് നോക്കട്ടെ, ബാക്ക് നോക്കട്ടെ, കാണിച്ചു തരൂല. ഒന്ന് കാണിക്കുന്നതല്ലേ ചെയ്തിക്കണെന്നൊന്നും അറിയുള്ളൂ. പക്ഷെ നല്ല കംഫർട്ടബിൾ. എത്ര പോലെ ബ്ലഡ് ബ്ലഡ് അല്ല കൊഴുപ്പ്, എത്ര പോലെ കൊഴുപ്പാ പോയത് വരെ നല്ല കംഫർട്ടബിൾ. നമ്മൾ ഈവനിങ് ആയി നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അതായത് നേരെ ഇതാണ് കേട്ടോ, നമ്മള് സ്റ്റേ ചെയ്യുന്ന വില്ല, ഇതിന്റെ ബാക്ക് സൈഡ് ആണിത്. ഓക്കെ, ചായക്ക് കുടിച്ചിട്ട് ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയ വഴി അല്ല, ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ചായയും കടി കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വത്തിയപ്പോ ജ്യൂസ് ആയിട്ടോ. പക്ഷെ അടിപൊളി ബ്രെഡ് രസം കിട്ടോ. ഇവിടുന്ന് എന്ത് ഞങ്ങൾ കഴിച്ചാലും അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒന്നും പറയല്ല, എന്ത് കഴിച്ചാലും ഒക്കെ ടേസ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ കേരള ഫുഡ്, അറേബ്യൻ ഫുഡ്, അങ്ങനെ വേറെ വേറെ തന്നെ ഇവര് ഉണ്ടാക്കുന്നുണ്ട്, കാരണം കൂടുതലും അറബ്സ് ആണുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ കോമൺ റൂം വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കോമൺ റൂം തന്നെ ഇനിഫ് ആണ്. ബട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന സമയത്ത് ഇവിടെ റൂം ഫ്രീ ഇല്ലായിരുന്നു, കോമൺ റൂം ഫ്രീ ഇല്ലായിരുന്നു. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ് കോമൺ റൂമിലും വരിക. ഓക്കെ, സോ ഇവിടുത്തെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഡൗട്ടുകൾ കുറേ ഉണ്ടാവും ചോദിക്കാൻ, അതായത് ഇവിടെ വേറെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ് ഉള്ളത്, അതുപോലെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുഹമ്മദ് സുനിൽക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ വെച്ചാൽ രണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ചികിത്സാ രീതിയായിട്ടുള്ള ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ട്രഡീഷണൽ രീതിയിലുള്ള ആയുർവേദ, രണ്ടും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയ ഗസ്റ്റുകളിൽ നിങ്ങൾക്ക് കൂടുതലും ഡി സി സി നാഷണൽസിനെ കാണാൻ പറ്റും, കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കാണുന്നത് എങ്കിൽ പോലും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ലോക്കൽസിന് കൂടുതൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ആണ് നമ്മളുടെ ഒരു സെറ്റപ്പ്. നോൺ എ സി റൂംസ്, അതുപോലെ തന്നെ ഇനി ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. പക്ഷെ ഈവൻ ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഓ അവിടെയോ, അങ്ങനെ അവർ ചോദിക്കുന്നത്. അവർ വിചാരം അത്രയ്ക്ക് എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പുറത്തുണ്ട്. കാരണം ഒന്നാമത് കൂടുതൽ അറബ്സിനെ കാണുന്നത്, അറബ്സിനെ അങ്ങനെ ഒരു തോട്ട് വരും. അങ്ങനെയല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു
സെറ്റപ്പ് ആണ് നിങ്ങൾക്ക്. യെസ് നിങ്ങൾക്ക് പാക്കേജസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് മൂപ്പരെ കോൺടാക്ട് ചെയ്യാം. മൂപ്പരെ ഡീറ്റെയിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കാതെ ഡയറക്റ്റ് വരെ വിളിക്കുക. കാരണം ഞങ്ങൾ എവിടെ ഇതേപോലെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എപ്പോഴും ഒരു ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അതിന് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഹിജാമ ചെയ്ത പെയിൻ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ജുബി കണ്ണ് പോയപ്പോൾ ഒരുപാട് പറഞ്ഞ് നല്ല പെയിൻ ഉണ്ടാവുന്നത് എനിക്ക് തുല്യ പെയിൻ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. സോ അത് എക്സ്പീരിയൻസ് ഞാൻ ഇവിടുത്തെ സംഭവിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മസാജിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, ഫുൾ ബോഡി മസാജ് ചെയ്തിരുന്നു രാവിലെ. അതും അങ്ങനെ തന്നെ നല്ല എനിക്ക് നല്ലൊരു കംഫർട്ടും തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് അവരെ എക്സ്പീരിയൻസ് നമുക്ക് അവർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് വേറെ മനസ്സിലാവുന്നുണ്ട്. അതാണ് എനിക്ക് ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം. മഞ്ചേരിയിൽ തന്നെയാണ് ഉള്ളത്. താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇവിടെ നല്ല ഊതു മാത്രമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഷോപ്പല്ല, ഒരു കൗണ്ടർ. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ്. ആ പുറത്തുണ്ട് ഷോപ്പുണ്ട് അല്ലേ. ഓക്കെ, അതാണോ റിമൂവ്ഡ്? എന്താണ് ഷോപ്പിന്റെ പേര് അല്ലേ? ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി പെർഫ്യൂംസ് കേട്ടോ, രക്ഷയില്ല. അപ്പൊ എന്തായാലും ഇതെന്താ ഊതിന്റെ ചിപ്സുകൾ അല്ലേ? ആ അതായത് പുകക്കാനുള്ള അറബ്സാണ്. ഓക്കെ, വേറെ ഉണ്ടല്ലേ. അപ്പൊ ഗൈസ്, അടുത്ത ഗുഡ് മോർണിംഗ്. കാരണം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. സോ നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാണ് കേട്ടോ. എന്റെ പുറത്തുള്ള മുറിവുകളൊക്കെ ഉണങ്ങി. അതായത് അവര് പറഞ്ഞ ആ യെസ് 24 hours റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം എണീറ്റ് നടക്കുക ചെയ്തു, പ്രശ്നമൊന്നുമില്ല. അവര് പറഞ്ഞത് എവിടെ ചാരി ഇരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കുഞ്ഞു കുഞ്ഞു മുറിവുകളില്ല അല്ലേ ബ്ലഡ് എടുക്കാൻ വേണ്ടിട്ട്. സോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു ചെയ്തിന്റെ ഫീല് ശരിക്കും എനിക്കുണ്ട്. മാത്രല്ല, അങ്ങനെയൊന്നും ഇല്ല. അത് ഞാൻ ജസ്റ്റ് ആക്ട് ചെയ്താണ് എനിക്ക്. അത് ഞാൻ അറിയാതെ നേരെ കിടന്നു. അപ്പൊ എനിക്ക് മുറി തട്ടിയപ്പോ ചെറിയൊരു നീറ്റലുണ്ട്. അപ്പൊ ഞാൻ വേഗം തിന്നി കിടന്നു. ഓക്കെ, എന്നോട് ചാരി ഇരിക്കും. ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചാരി ഇരിക്കുമല്ലോ. സോ അങ്ങനെ ഒന്നും ചെയ്ത് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോ നമ്മൾ ലീവ് ചെയ്യാണ്, നമ്മൾ പോവാണ്. ഡ്രസ് ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അത് ഓഡിയൻസിന് ടാറ്റ കൊടുക്കണേ. ഞാൻ അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട്, ജുബി എങ്ങനെ ഇങ്ങനൊക്കെ മാറ്റി ഒരുങ്ങി നിക്കണെന്ന്. ഞാൻ അവിടെ സേഫ് ആക്കി വെക്കും പാല് കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ ലേഡീസിനും ഇതുപോലെ ചെയ്യാട്ടോ. അതായത് പിന്നെ ഇത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് അവിടെ തന്നെ ഇപ്പൊ നമ്മള് ഇതൊക്കെ കാണിച്ചിരുന്നു, താഴത്തെ റെസ്റ്റോറന്റ് കാണിച്ചിരുന്നു, അതായത് ക്യാന്റീൻ പോലെ. അതൊക്കെ നമുക്ക് റൂമിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. കഴിഞ്ഞിട്ട് അവിടെ നേരെ ടാറ്റ ബൈ. ഓക്കേ.